രചന അനുസാദ്, അവതരണം ഷാഹുൽ മറിയം, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. ഈശ്വര, ഊണ് കാലാവാനായല്ലോ, ഒന്നും ആയിട്ടില്ല താനും. ഇനി ഇതൊക്കെ എപ്പോഴാ ഞാനൊന്ന് ഒരുക്കിയെടുക്കുക? അവരിപ്പം ഇങ്ങ് എത്തുമല്ലോ. ചോറ് വാങ്ങി വെച്ചിട്ടുണ്ട്, കറികളൊരു കൂട്ടം ആവുന്നേ ഉള്ളൂ. ഒരു തരി ഏറിയും കുറയാതും കൊടുക്കണം. ഒരു കുറവും വരുത്താൻ പാടില്ല, അതിന്ന് എനിക്ക് നിർബന്ധമാണ്. പണികളൊരുക്കുന്ന തിരക്കിൽ അവൾ ഓരോന്ന് സ്വയം പറഞ്ഞിരുന്നു. ഇടയ്ക്കെപ്പോഴോ ചിന്തകളൊക്കെയും പല വഴി മാറിപ്പോയിരുന്നു. പക്വതയെത്തു മുന്നേ ജാതകദോഷത്തിലകപ്പെട്ട് അനിയേട്ടന്റെ പെണ്ണായി ഈ വീട്ടിലേക്ക് വന്നു കയറിയ ആ നല്ല നാളുകളിലേക്ക്, അനിയേട്ടനും അമ്മയും മൂന്ന് പെങ്ങന്മാരും മാത്രമുള്ള ഈ കൊച്ചു ലോകത്തിലേക്ക്. അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ അച്ഛൻ ഇവരെ വിട്ടു പോയി. അവർക്ക് വേണ്ടതെല്ലാം അച്ഛൻ ഒരുക്കി വെച്ചിരുന്നെങ്കിലും ഏട്ടനുള്ള എല്ലാ കടമകളും തീർത്തിട്ടാണ് സ്വന്തമായൊരു കൂടൊരുക്കാൻ ഏട്ടൻ തയ്യാറായത്. ഇവിടെ എന്നെ വരവേറ്റതൊക്കെയും എന്റെ സങ്കല്പമോഹങ്ങളിൽ പോലും വന്നണയാത്തവയായിരുന്നു. സ്നേഹം കൊണ്ട് എന്നെ ഉടലോടെ കവർന്നെടുത്ത അനിയേട്ടൻ, കൂടെ പിറക്കാതെ എന്റെ കൂടെ പിറപ്പായ അനിയത്തിമാർ, അതിലേറെ ഞാൻ കൗതുകം കൊണ്ടത് അമ്മയിലായിരുന്നു. ഓരോ നോട്ടങ്ങളിൽ പോലും നിറയെ സ്നേഹം എനിക്ക് വെച്ചു നീട്ടിയ അമ്മ. ഈ വീട്ടിലും തൊടിയിലും പറമ്പിലുമൊക്കെ ഒരു മടിയും കൂടാതെ ഒരു നേരം വെറുതെ ഇരിക്കാതെ ഓരോ പണിയും ചെയ്ത് ഓടി നടന്ന് എന്റെ കഴിവിലും കഴിവുകേടിലും കൂടെ നിന്ന് കുറവുകളൊക്കെ നികത്തി തന്ന് ദേഷ്യം വരുമ്പോൾ സ്നേഹത്തോടെ ശാസിച്ചു, അറിവില്ലാതെ ഓരോ കുറുമ്പ് കാണിക്കുമ്പോൾ എന്റെ കളിക്കൊക്കെ നിന്നു തന്നു, കുറെ തമാശകൾ പറഞ്ഞ് എന്നെ പൊട്ടിച്ചിരിപ്പിച്ചു. അമ്മയുടെ കുട്ടിയെന്നും കുഞ്ഞായെന്നും മാത്രം വിളിച്ച് അമ്മ എന്നെ നെഞ്ചേറ്റിയപ്പോൾ ഞാൻ ശരിക്കും അമ്മക്കൊരു കാന്താരിയായി മാറിയിരുന്നു. കുട്ടികളി മാറാത്ത ഈ പെണ്ണിനെ ഇത്ര പെട്ടെന്ന് കെട്ടണ്ടായിരുന്നില്ല എന്റെ അനിയെ എന്നെപ്പോഴും തമാശയാലെ അമ്മ ഏട്ടനോട് പരിഭവം പറയും. എന്നാ വേണ്ട, അവളെ നമുക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാം എന്ന് ഏട്ടൻ മറുപടി കൊടുക്കുമ്പോൾ, പോടാ, എന്റെ കുട്ടിയില്ലാതെ ഇനി ഒരു നേരം എനിക്ക് വയ്യ എന്നുള്ള അമ്മയുടെ വാക്ക് കേൾക്കാനായിരുന്നു എനിക്കിഷ്ടം. ഞങ്ങളെയൊന്നും ഇപ്പൊ വേണ്ടല്ലോ എന്ന് അനിയത്തിമാര് പരാതി പറയുമ്പോൾ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നുകൂടെ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കും. എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സ് കാണാനും മക്കളെയെല്ലാം പൊന്നുപോലെ നോക്കാനും സ്നേഹിക്കാനും അമ്മയുടെ അടുത്തേക്ക് മാത്രം വന്നെത്തുന്ന കുറെ നിത്യ സന്ദർശകരിൽ ഏതൊരാളുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിക്കാനും അമ്മക്കൊരു പ്രത്യേക കഴിവായിരുന്നു. ആര് വന്നാലും വെറും കൈയോടെ അമ്മ മടക്കി അയക്കുമായിരുന്നില്ല. ഏതൊരാളുടെ നാവിലും നൂറുമേനി പത്രമാറ്റി തിളക്കത്തോടെ സ്നേഹത്തിന്റെ വർണ്ണനകൾ ചൊരിഞ്ഞിരുന്ന ഒരേ ഒരു പേരായിരുന്നു എന്റെ അമ്മയുടേത്. എന്റെ സ്വന്തം അമ്മയോടും ഞാൻ പറയുമായിരുന്നു എന്തുകൊണ്ടും എനിക്ക് ചേർന്ന അമ്മ എന്റെ ഇപ്പോഴത്തെ അമ്മയാണെന്ന്. എങ്കിലും പലപ്പോഴും കണ്ണീരാലെ അമ്മ ഇടറി വീണിരുന്നത് അച്ഛന്റെ ഓർമ്മകളിലായിരുന്നു. എള്ളോളം നോവും തൊടിയിക്കാതെ അമ്മയെ അതിരറ്റ സ്നേഹിച്ച അച്ഛൻ പെട്ടെന്നൊരു നാൾ വേർപിരിഞ്ഞു പോയത് അമ്മയെ ശരിക്കും തളർത്തിയിരുന്നു. അമ്മ എത്ര കളിച്ചിരികളിൽ സ്വയം ഒളിക്കുമ്പോഴും അമ്മയുടെ നെറ്റിത്തടത്തിലെ മൺമറഞ്ഞ സിന്ദൂര ചുവപ്പ് അമ്മക്കെല്ലായ്പ്പോഴും ഒരു ചിതയൊരുക്കുകയായിരുന്നു. അമ്മക്കുള്ളിൽ അച്ഛനൊഴിച്ചിട്ട ഇടം അത്രയേറെ ആഴമേറിയതാണല്ലോ. അവരുടെ കുസൃതി ഉണർത്തുന്ന സ്നേഹത്തിന്റെയും ഇണക്കത്തിന്റെയും പിണക്കത്തിന്റെയും കഥകൾക്ക് കാതോർക്കുമ്പോൾ ഞാനും അനിയേട്ടനും അവരെ റോൾ മോഡൽസ് ആക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലായിരുന്നു. ജീവിതം ഒത്തിരിയേറെ മധുരം നൽകിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മധുരിച്ചത് ഞങ്ങളുടെ മോൾ എന്റെ ഉള്ളിൽ പിറവിയെടുത്തപ്പോഴാണ്. ആദ്യമാദ്യം കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിലും പിന്നെ അങ്ങോട്ട് ക്ഷീണവും ഛർദിയും ഭക്ഷണത്തോട് വിരക്തിയും അസുഖങ്ങളും എല്ലാം എന്നെ ഒത്തിരി വലച്ചു. എന്റെ വീട്ടിൽ പോലും വിടാതെ അമ്മ എന്നെ കൈവെള്ളക്കുള്ളിൽ കൊണ്ടു നടന്നു. രാവും പകലും എന്നില്ലാതെ ഓരോ നേരം വയ്യായി വരുമ്പോഴും എന്നെ എടുത്ത് ഓടുമായിരുന്നു. രാവൊത്തിരി വീട്ടിലും ആശുപത്രി വരാന്നേലുമായി അമ്മ എനിക്ക് വേണ്ടി ഉറക്കമിളച്ചിട്ടുണ്ട്. ഓരോ നേരത്തും എന്തെങ്കിലുമൊക്കെയായി എന്റെ ചുണ്ട് നനക്കാൻ ഉണ്ടാക്കി കൊണ്ടുവരുമായിരുന്നു. കൈയൊഴിഞ്ഞും കാലൊഴിഞ്ഞും എപ്പോഴും എനിക്ക് അരികിലിരിക്കുമായിരുന്നു. ലേബർ റൂമിൽ പോലും ഞാൻ എനിക്ക് കൂട്ടുപിടിച്ചത് അമ്മയെ ആയിരുന്നു. എന്റെ വേദനകളൊക്കെയും ഊറ്റം കൊണ്ടത് ആ കണ്ണുകളിലായിരുന്നു. ഒരുപാട് വേദന സഹിച്ചപ്പോൾ ഇനി എനിക്ക് വയ്യമ്മേ, നമുക്കിത് നിർത്താം, നമുക്കിനി കുട്ടിയും ചട്ടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു കുഞ്ഞിനെ പോലെ കരഞ്ഞപ്പോൾ ആ കണ്ണീരിലും അമ്മ ഒത്തിരി ഒത്തിരി പൊട്ടിച്ചിരിച്ചു. നമുക്ക് അനിയോട് പറയാട്ടോ എന്നും പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. ഒടുവിൽ മോളെ മാറോട് ചേർക്കുമ്പോൾ ആദ്യം എനിക്കൊരു ഉമ്മ തരാനും അമ്മ മറന്നില്ല. അമ്മ അവളെ വാരിയെടുക്കുമ്പോഴോ ഓമനിക്കുമ്പോഴും കൊഞ്ചിക്കുമ്പോഴും എനിക്കൊത്തിരി കുശുമ്പ് ഇല്ലാതില്ല. അപ്പോഴും നെറുകയിൽ ഒരു ഉമ്മ തന്ന് അമ്മ എന്നെ മയക്കും. വീണ്ടും എപ്പോഴൊക്കെയോ ആ മുഖത്ത് കണ്ണീർച്ചാലുകൾ ഉടലെടുക്കും അച്ഛന്റെ ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ. ദിവസങ്ങൾ കഴിയവേ ഒട്ടും നനച്ചിരിക്കാതെ ഒരു നാൾ കണ്ണീരിൽ ഞാൻ മുഖം പൊഴുത്തിയത് പെട്ടെന്നൊരു ദിവസം അമ്മ വീണുപോയപ്പോഴാണ്. ഉമ്മറക്കോലായിൽ കാൽവഴുതി വീണ വീഴ്ചയിൽ നട്ടിലിന് നല്ല ക്ഷതമുണ്ടായിരുന്നു. ആദ്യം എല്ലാവരും അമ്മക്ക് കൂട്ടിയിരുന്നെങ്കിലും ഇനി അമ്മ കിടന്ന കിടപ്പിലാവും, എഴുന്നേറ്റ് നടക്കാൻ നന്നേ പ്രയാസമാണെന്ന് അറിഞ്ഞപ്പോഴാണ് പെൺമക്കളെല്ലാം പതിയെ അരങ്ങൊഴിയാൻ തുടങ്ങിയത്. പിന്നെ പിന്നെ വരവ് കുറഞ്ഞു, ചോദ്യവും പറച്ചിലും കുറഞ്ഞു. വന്നാൽ തന്നെ കുറച്ചു നേരം നൽകാൻ ഇടമില്ലാതെയും സ്വന്തം കുടുംബത്തിലുള്ളത് ഒതുക്കി വെച്ച് വന്നാൽ പിന്നെ ഒന്നിനും വയ്യെന്ന് പറഞ്ഞ് മൂലക്കിരിപ്പാവാനും തുടങ്ങി. അമ്മയെ ഒന്ന് താങ്ങാനും പിടിക്കാനും കുളിപ്പിക്കാനും
വിസർജ്യങ്ങൾ വൃത്തിയാക്കാനും ഭക്ഷണം കൊടുക്കാനും തുണിയാടകൾ കഴുകാനും അങ്ങനെ ഓരോന്നിനുമായി എന്നെ ഒരു കൈ സഹായിക്കാൻ അമ്മ തന്നെ അവരോട് ആവശ്യപ്പെടുമ്പോൾ അതെല്ലാം വഴക്കിലും വിദ്വേഷത്തിലും കുത്തുവാക്കുകളിലും പഴംപുരാണം പറച്ചിലുമൊക്കെയായി പരിണമിച്ചു. അമ്മ എനിക്കൊട്ട് അധികമല്ലെന്ന് ഞാൻ അമ്മയെ കൂടെ കൂടെ ഓർമ്മിപ്പിച്ചു. ഞാനും ഏട്ടനാവുന്ന പോലെ ഏട്ടനും എല്ലാം ഭംഗിയായി നിർവഹിച്ചു. എങ്കിലും അമ്മ എനിക്ക് ചെയ്തു തന്നതിനോളം ഒന്നും വരുന്നില്ലെന്ന സങ്കടം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പഴയതുപോലെ അമ്മ എനിക്ക് വേണമെന്ന് ഞാൻ മനസ്സാൽ വരിച്ചിരുന്നു. അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നു. എങ്കിലും അമ്മ ഒന്നിനും ഒരു കുറവും ഒരു പരിഭവവും പറഞ്ഞില്ല. തുള്ളി വെള്ളം വേണമെങ്കിൽ പോലും ഞാൻ റൂമിൽ വരുമ്പോഴല്ലാതെ എന്നെ വിളിച്ചു വരുത്തി കുടിക്കാൻ പോലും അമ്മ തുനിഞ്ഞില്ല. ഓടി നടന്ന് ഞാൻ ക്ഷീണിച്ചെന്നും എൻ്റെ കുട്ടി ഇടങ്ങേറായെന്നും പറഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. സഹായിക്കാനല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെടുത്താനായിട്ട് ആരും ഇങ്ങോട്ട് വരേണ്ടെന്ന് അമ്മ തന്നെ മക്കളോട് പറഞ്ഞത് അവരെ ചൊടിപ്പിച്ചു. അവരുടെ സ്നേഹക്കുറവ് അവഗണനയും അമ്മക്കൊരു തീരാ നോവായി. അമ്മക്കുള്ളതെല്ലാം ഏട്ടന് പോകുമോ എന്നവർ തുറന്ന് ചോദിച്ചതും അമ്മയെ ഒത്തിരി വേദനിപ്പിച്ചു. അപ്പോഴെല്ലാം ആ കരം പിടിച്ച് അമ്മയോട് അരികി പറ്റി കിടന്ന് ഞാൻ ചോദിക്കും, അമ്മക്ക് ഞാനില്ലേ, ഞാൻ എൻ്റെ അമ്മയെ നോക്കുന്നില്ലേ, പിന്നെ എന്തിനാ എൻ്റെ അമ്മ കരയണേ? അന്നേരം എന്നെ തലോടിയൊന്ന് ഹൃദ്യമായി പുഞ്ചിരിക്കും. അച്ഛനെയാണ് ഏറ്റവും കൂടുതൽ ആരെക്കാളും അമ്മ അപ്പം മിസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. അച്ഛനാണിപ്പോൾ ഇവിടെ വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞ് അമ്മ സദാസമയവും ആ നെഞ്ചലക്കുന്നതും കണ്ണീര് തൂവുന്നതും ഞാൻ കാണുന്നുണ്ടായിരുന്നു. ആ കൈ പിടിക്കാനും എല്ലാ വേദനയും ആ നെഞ്ചോട് ഇറക്കി വെക്കാനും അമ്മ ഒരുപാട് ആശിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സത്യമാണ്, ആണായാലും പെണ്ണായാലും എത്ര പ്രായമേറിയാലും തനിക്കൊരു ഇണയെ കൊതിക്കും. മക്കൾക്കും മരുമക്കൾക്കും പേരമക്കൾക്കും അവരുടെ സ്നേഹത്തിനും കരുതലിനുമൊക്കെ ഒരു പരിധിയുണ്ട്. അവർക്കൊന്നും ചിന്തിക്കാൻ പോലും ആവാത്തതാണ് ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്ന ഇണയുടെ സ്ഥാനം. ബാലിഷമായതൊന്നുമില്ലെങ്കിലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കരുതൽ കൊള്ളാനും ഏത് സുഖത്തിലും ദുഃഖത്തിലും നെഞ്ചോട് ചേരാനും തോളോട് ചായാനും ഒന്ന് ചേർത്ത് പിടിക്കാനും കൊതിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. കുറച്ച് പ്രായമായാൽ പിന്നെ അത് പ്രകടിപ്പിക്കില്ലെന്ന് മാത്രം. കാരണം സമൂഹം മേൽച്ചാർത്തിയ കുറേ പാഴ്നിയമങ്ങൾക്ക് മുന്നിൽ ഉള്ളിൽ മുളപൊട്ടുന്ന ഓരോ കുഞ്ഞു മോഹവും അവിടെ തന്നെ ഒളിപ്പിക്കുന്നവരാണ് ഏറെയും. അങ്ങനെയിരിക്കെ വീണ്ടും ഒരു ദിവസം അമ്മ സങ്കടത്തിരയിൽ മുങ്ങിത്താഴുമ്പോൾ ഞാൻ ചോദിച്ചു, അമ്മക്കൊരു കൂട്ട് വേണമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ ചോദ്യത്തിൽ ആദ്യമൊന്നും പതറിയെങ്കിലും പിന്നെ, നീ എന്ത് വിവരക്കേടാ കുട്ടി പറയണേ എന്നും ചോദിച്ച് മുഖം തിരിച്ചു. പക്ഷേ അമ്മ ഒരു വേള അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ ചോദ്യവും അതിനുള്ള ഉത്തരവും ഞാൻ എൻ്റെ മനസ്സിൽ ആറ്റിക്കുറുക്കി വെച്ചു. പതിയ ദിനങ്ങൾക്കപ്പുറം അമ്മക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പതുക്കെ എണീക്കാനും ഇരിക്കാനും പിടിച്ചു നിൽക്കാനും പിടിച്ചു നടക്കാനൊക്കെ തുടങ്ങി. ഒടുവിൽ വീണ്ടും ഞാൻ എൻ്റെ ആ ചോദ്യം പുറത്തെടുത്തു, അമ്മ തനിയെ നടക്കാമെന്നായപ്പോൾ കൂട്ടായി ഒരാളെ കൂടെ നൽകണമെന്ന്, വീണ്ടും തനിച്ചാവാതിരിക്കാം. അമ്മ ഒരിക്കലും എനിക്ക് അധികപ്പറ്റല്ല. എത്ര കാലം വേണമെങ്കിലും അമ്മയെ പൊന്നുപോലെ നോക്കാനും സംരക്ഷിക്കാനും എനിക്ക് സാധിക്കും. പക്ഷേ ശൂന്യമായ ഇടമെല്ലാം നികത്തണം. കൂടിച്ചേരേണ്ടതെല്ലാം കൂടിച്ചേരുക തന്നെ വേണം. ഇനിയൊരു വേള എന്നെങ്കിലും അമ്മ ഞാൻ അമ്മയുടെ ഉള്ളറിഞ്ഞില്ലല്ലോ എന്ന് പരിഭവപ്പെട്ടാൽ എനിക്കത് താങ്ങാൻ കഴിയില്ല. അമ്മയും ഏട്ടനും ഒരുപോലെ ആദ്യം എതിർത്തെങ്കിലും എൻ്റെ നിർബന്ധങ്ങൾക്കും വാക്കുകൾക്കും മീതെ മൗനമെങ്കിലും അമ്മ സമ്മതം മൂളി. ഏട്ടനും അമ്മക്ക് ദോഷം വരുന്നൊന്നും നീ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെ വിവരമറിഞ്ഞതും അമ്പുമില്ലും എടുത്ത് പെൺമക്കളും വന്നെത്തി. ചോദ്യാവലികളുമായി അവർ അമ്മക്ക് നേരെ പാഞ്ഞെടുത്തപ്പോൾ വാക്കുകളിൽ മൂർച്ചുകൊണ്ട് അതൊക്കെയും അമ്മയിൽ ആഞ്ഞു തറഞ്ഞപ്പോൾ ഒന്നു മാത്രം ഞാൻ ചോദിച്ചു, ഇത്ര നാളും അമ്മക്ക് കൂട്ടിയിരിക്കാൻ നിങ്ങൾ ആരും എന്തേ വന്നില്ല? തപ്പിത്തടഞ്ഞ് അവർ ഓരോ മറുപടി പറയാൻ മുതിർന്നപ്പോൾ എൻ്റെ മറു ചോദ്യങ്ങൾക്കൊന്നും തന്നെ അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. പിന്നെയും പലതും ഞാൻ അക്കമിട്ട് നിരത്തുമ്പോൾ മറുപടി പറയാനാവാതെ അവർ കുഴങ്ങുന്നുണ്ടായിരുന്നു. ഒടുവിൽ അമ്മയുടെ അഭിലാഷങ്ങളും അവർ ചെയ്ത തെറ്റും അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ അമ്മക്ക് മുന്നിൽ മാപ്പിരുന്നു. എൻ്റെ തീരുമാനത്തിന് അവരും പൂർണ്ണ സമ്മതം പറഞ്ഞപ്പോൾ ഞാനൊരു കുഞ്ഞു കുറുമ്പിയായി തന്നെ നിലകൊണ്ടു അഭിമാനത്തോടെ. വൈകാതെ തന്നെ ഭാര്യ മരിച്ച തനിച്ചായ ഏകാന്തത മാത്രം കൂട്ടിനുള്ള ഒരച്ഛനെ ഞങ്ങൾ അമ്മക്ക് വേണ്ടി കണ്ടെത്തി. അമ്മയുടെ എല്ലാ ഗുണങ്ങളും ആ അച്ഛനിൽ ഞാൻ കണ്ടു. എന്തുകൊണ്ട് അമ്മക്ക് യോഗ്യനാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഇവിടെ ഞങ്ങളുടെ കൂടെ കടിയാൻ അച്ഛനെ ഒത്തിരി നിർബന്ധിച്ചെങ്കിലും ആ മണ്ണ് വിട്ടു പോരാനാവില്ലെന്ന് പറഞ്ഞ് അച്ഛൻ ആ ക്ഷണം സ്നേഹത്തോടെ നിരസിച്ചു. ഇന്ന് ഞങ്ങളെ കാണാൻ അച്ഛനും അമ്മയും വരും. അവർക്ക് വേണ്ടിയിട്ടുള്ള വിരുന്നൊരുക്കുവാൻ ഞാൻ ഊണ് കഴിക്കുമ്പോൾ ഞാനും അനിയേട്ടനും അച്ഛനെയും അമ്മയും മതിയാവോളം നോക്കിക്കണ്ടു. അവരുടെ സ്നേഹവും കരുതലും കുഞ്ഞു തമാശകളും ഒടുവിൽ ഓരോ ഉരുളകളായി ഒരു മടിയും കൂടാതെ ഞങ്ങളൊന്ന് കണ്ണടച്ചെയ്യുന്നു പറഞ്ഞ് അമ്മക്ക് വെച്ച് നീട്ടുന്ന ചില കുസൃതികളും അവർ ഓരോ നിമിഷവും ആസ്വദിക്കുകയായിരുന്നു. എൻ്റെയും അനിയേട്ടൻ്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. കൂടെ ഞാൻ കണ്ടു ഓരോ നോക്കിലും അമ്മയുടെ കണ്ണിലെ തിളക്കം, അമ്മയോട് പറയാതെ പറയുന്നത്, ഞാൻ അമ്മക്ക് നൽകിയ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് ഈ അച്ഛനെന്ന്.